തീക്ഷ്ണതയുള്ള ആത്മാക്കളായി സ്വർഗരാജ്യത്തിന് വേണ്ടി പ്രവർത്തിക്കാൻ പരിശുദ്ധാത്മാവിന്റെ വരങ്ങളും ദാനങ്ങളും നമുക്ക് ആവശ്യമാണ്. ചോദിക്കുവിൻ, നിങ്ങൾക്ക് പരിശുദ്ധാത്മാവിനെ ലഭിക്കും എന്ന് ഈശോ തിരുവചനത്തിലൂടെ നമ്മോട് അരുൾ ചെയ്തിട്ടുണ്ട്. ആ പരിശുദ്ധാത്മാവിന്റെ നിറവിനായി പ്രാർത്ഥിച്ചുകൊണ്ട് ഇന്നത്തെ സ്വർഗീയനാദം നമുക്ക് ആരംഭിക്കാം. ഏവർക്കും സ്വർഗീയനാദത്തിന്റെ ഒരു പുതിയ എപ്പിസോഡിലേക്ക് സ്വാഗതം. ഇന്നത്തെ സ്വർഗീയനാദത്തിൽ ആദ്യമായി ഗാനം ആലപിക്കുന്നത് മെറിനാണ്. അനുപമ സ്നേഹ ചൈതന്യമേ എന്ന ഗാനമാണ് ഇന്നത്തെ സ്വർഗീയനാദത്തിൽ ഞാൻ ആലപിക്കുന്നത്. വർണ്ണപ്പകിട്ട് എന്ന ചിത്രത്തിന് വേണ്ടി ജോസ് കല്ലുകുളം എഴുതി, വിദ്യാസാഗർ സാർ സംഗീതം പകർന്ന് ചിത്ര ചേച്ചി ആലപിച്ച ഈ ഗാനം സ്വർഗീയനാദത്തിലൂടെ നമുക്ക് ആസ്വദിക്കാം. മണ്ണിൽ പ്രകാശിച്ച
ഗാനങ്ങളിൽ നമുക്ക് ഏറ്റവും സന്തോഷം തോന്നുന്ന ചില പാട്ടുകളൊരു പാട്ടാണ് ഈ ദൈവത്തിൻ്റെ സ്നേഹം വർണ്ണിച്ചുകൊണ്ടുള്ള അനുപമ സ്നേഹം ചൈതന്യമേ എന്ന് തുടങ്ങുന്ന പാട്ട്. ഇതിലെ വരികളും ആലാപന വൈവിധ്യം കൊണ്ടും ഏറെ ശ്രദ്ധയാകർഷിച്ചൊരു പാട്ടാണ് അല്ലേ. സ്വർഗീയ നാദത്തിൽ ഇനി അടുത്തതായി ശിബുചേട്ടൻ്റെ പാട്ട് കേൾക്കാം. സ്വർഗീയ നാദത്തിൽ ഞാൻ ആലപിക്കുന്ന ഈ ഗാനം ഫാദർ ജസ്റ്റിൻ ബനക്കലിൻ്റെ മനോഹരമായ സംഗീതത്തിൽ പിറന്ന നാദാഹൃദയത്തിൻ തന്ത്രികളിൽ എന്ന ഗാനമാണ്. ആ ഗാനത്തിലേക്ക് നമുക്ക് കടക്കാം. ചാർത്തും വചനം എന്നിൽ ജ്വാലയായി
നിറക്കേണമേ. നിർമ്മലഹത്തിൽ ചാർത്തും വചനം എന്നിൽ ജ്വാലയായി നിറക്കേണമേ. എളിയോർ കരുളും ദിവ്യ സംഗീതം, എളിയോർ കരുളും ദിവ്യ സംഗീതം പുതുമലരായെന്നിൽ വിടരേണമേ, വിടരേണമേ. ഹൃദയത്തിൻ തന്ത്രികളിൽ ഉണർത്തേണമേ നിൻ മധുരഗീതം. നീറും മാനസ മാമരുഭൂമിയിൽ ഒഴുക്കേണമേ ജീവജലം. നാഥ ഹൃദയത്തിൻ തന്ത്രികളിൽ ഉണർത്തേണമേ നിൻ മധുരഗീതം. നീറും മാനസ മാമരുഭൂമിയിൽ ഒഴുക്കേണമേ നിൻ ജീവജലം. നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതം ദൈവത്തിനെ പാടി പുകഴ്ത്തുന്ന ഒരു വീണ പോലെ ആയിരിക്കണം എന്നാണ് ഈ ഒരു ഗാനത്തിലൂടെ എനിക്ക് കിട്ടിയ ഒരു ആശയം. ദാസേട്ടൻ അതിമനോഹരമായി ആലപിച്ച ഗാനം ശിബുചേട്ടൻ വളരെ നന്നായി തന്നെ ഇവിടെയും ആലപിച്ചു. അപ്പോൾ ഈ ഒരു ഗാനത്തിലൂടെ നമ്മുടെ പ്രേക്ഷകർക്കും ദൈവത്തിനെ സ്തുതിക്കാനൊരു പ്രചോദനമാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട്. ഇതിൻ്റെ കമ്പോസിങ്ങിനെ കുറിച്ച് എനിക്കൊരു കാര്യം പറയാനുണ്ട്. അതായത് ഇത്ര മനോഹരമായൊരു ഗാനം ഇത് കമ്പോസ് ചെയ്തിരുന്ന, അതായത് ദൈവകൃപ എന്ന് നമ്മൾ പറയില്ലേ, ഇത് കമ്പോസ് ചെയ്തിരിക്കുന്ന അച്ഛന് സംഗീതത്തെ കുറിച്ച് അച്ഛൻ പറയുന്നത് എനിക്കിതിൻ്റെ ഒന്നും അറിയില്ല എന്ന് പറയുന്നത്. പക്ഷെ അച്ഛൻ ജസ്റ്റിൻ പനക്കിൽ അച്ഛൻ ചെയ്ത എല്ലാ പാട്ടുകളും എടുത്താൽ നമ്മൾ മലയാളികൾ നെഞ്ചോട് ചേർത്ത ഒത്തിരി ഗാനങ്ങൾ, ഈശോയൻ, ജീവാധിനായക, നാഥഹൃദയത്തിൻ തന്ത്രികളിൽ, ചിത്രചേച്ചി പറയുന്ന, ചിത്രചേച്ചിക്ക് ഒരു മകളുണ്ടായപ്പോൾ പാടി ഉറക്കിയ ഒരു ഗാനം അച്ഛൻ കമ്പോസ് ചെയ്തതാണ്. പൈതലാമേശുവ എന്ന മനോഹരമായ ഒരൊറ്റ ഗാനം മതി അച്ഛൻ്റെ. പക്ഷെ അച്ഛൻ പറയുന്നത് സക്രാരിക്ക് മുമ്പിൽ മുട്ടുകുത്തി നിന്നപ്പോഴൊക്കെ അച്ഛന് കിട്ടിയ ഈണങ്ങളാണെന്ന്, ദൈവകൃപ കൊണ്ട് കിട്ടിയ ഈണങ്ങളാണെന്ന്. പക്ഷേ അതിവിദഗ്ധമായി പഠിച്ച ചില മ്യൂസിഷ്യന്മാർ കമ്പോസ് ചെയ്യുന്ന പോലെയാണ് അച്ഛൻ്റെ ഈണം. ഞാൻ പാടുന്നത് പാപബോധവും പശ്ചാത്താപവും എന്ന പാട്ടാണ്. സെബാസ്റ്റ്യൻ മുണ്ടഞ്ചേരി അച്ഛൻ എഴുതിയ വരികളാണ് ഇതിലുള്ളത്. നമുക്ക് സ്വർഗീയനാഥത്തിലൂടെ ശ്രവിക്കാം. പാപബോധവും പശ്ചാത്താപവും
നമ്മുടെ ക്രിസ്തീയ സഭയിൽ കരിസ്മാറ്റിക് തരംഗം ഉയർന്നു വന്ന സമയങ്ങളിൽ ഒത്തിരി ശ്രദ്ധിക്കപ്പെട്ട ഒരു ഗാനമാണിത്. പ്രത്യേകിച്ച് ദിവ്യബലിക്ക് മുമ്പ് കുർബാനയിലേക്ക് ഒരുക്കാൻ ഉള്ളൊരു പ്രാർത്ഥനയായിട്ട് ഈ ഗാനം ഇപ്പോഴും നമ്മുടെ ലത്തീൻ സഭകളിലൊക്കെ ഉപയോഗിക്കുന്നുണ്ട്. പക്ഷെ ഇതിൻ്റെ രചന ആരാണെന്നോ സംഗീതം ആരാണെന്നോ ആർക്കും തിരിച്ചറിയാൻ കഴിഞ്ഞിട്ടില്ല എന്ന് വേണം. പക്ഷെ സ്വർഗീയനാദത്തിലൂടെ ഇന്ന് ഒരു പക്ഷെ ജനങ്ങളിത് കേട്ടിട്ടുണ്ടാകാം. അന്തരിച്ച സെബാസ്റ്റ്യൻ മുണ്ടഞ്ചേരി അച്ഛനാണ് ഇതിൻ്റെ ഗാനരചന നിർവഹിച്ചിരിക്കുന്നത്. അതിന് ഒരു പ്രത്യേക ദൈവാനുഗ്രഹം സ്വർഗീയനാദത്തിന് ഉണ്ടാകുന്നതാണ് എനിക്ക് ഞാൻ കരുതുന്നത്. കാരണം പലരും പാടിപ്പതിഞ്ഞ പല പാട്ടുകളുടെയും സൃഷ്ടികർത്താക്കൾ ആരാണെന്ന് തിരിച്ചറിഞ്ഞിട്ടില്ല ഇപ്പോഴും. ഞാനിവിടെ ആലപിക്കുന്നത് പോൾ മനയമ്പിളി അച്ഛൻ എഴുതിയ സമാധാനം നൽകാം നിങ്ങൾക്ക് ഞാൻ എന്ന മനോഹരമായ ഗാനമാണ്. ഈ ഗാനം ആലപിച്ചിരിക്കുന്നത് ദാസാറാണ്. നൽകാം നിങ്ങൾക്കു ഞാൻ
ആശ്വാസം നൽകാ നിങ്ങൾ പുയാ ശാന്തി, ഇവയുടെ എല്ലാം ഉറവിടം ഈശോ ആണെന്നാണ് ഈ ഒരു ഗാനത്തിലൂടെ നമുക്ക് മനസ്സിലാക്കി തരുന്നത്. അതുപോലെ തന്നെ യഥാർത്ഥ സൗഭാഗ്യം അത് സ്വർഗരാജ്യത്തിലാണെന്നുള്ള കാര്യം കൂടി നമുക്ക് ഈ ഒരു ഗാനത്തിലൂടെ ഇതെഴുതിയ രചയിതാവ് പറഞ്ഞു തരുന്നു. അതുപോലെ തന്നെ ഇതിലൂടെ നമുക്കൊരു സന്ദേശമുണ്ട്. ദൈവം ബൈബിളിൽ പറഞ്ഞിരിക്കുന്നത് പോലെ, യെശയ്യ 48:18 പറഞ്ഞിരിക്കുന്ന പോലെ, നീ നിന്റെ കൽപ്പനകൾ അനുഷ്ഠിച്ചിരുന്നെങ്കിൽ നിന്റെ സമാധാനം നദി പോലെ ഒഴുകുമായിരുന്നു. നമ്മുടെ ജീവിതത്തിൽ നാം ദൈവത്തിൽ നിന്ന് അകന്നു പോകാതെ ദൈവത്തിന്റെ സമാധാനം എന്നും നമ്മോടൊപ്പം ഉണ്ടാകാൻ വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവകൽപ്പനകൾ അനുഷ്ഠിച്ചും ശാന്തിയിലും സമാധാനത്തിലും നമുക്ക് നമ്മുടെ ജീവിതങ്ങൾ മുന്നോട്ട് നീക്കാം. ഈ ഒരു ചിന്തയോടുകൂടി ഇന്നത്തെ സ്വർഗീയനാദം നമുക്ക് അവസാനിപ്പിക്കാം. അടുത്തയാഴ്ച കൂടുതൽ നല്ല ക്രിസ്തീയ ഗാനങ്ങളുമായി നമുക്ക് കാണാം. ദൈവത്തിന് സ്തുതി. ഉണർവിൻ വരം ലഭിക്കാൻ ഞങ്ങൾ